നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കൊച്ചിടിയിലെ പഴയകാല കാർട്ടൂൺ പരസ്യങ്ങളെ പറ്റിയാണ്. നമ്മൾ ഇതിനു മുമ്പ് പഴയകാല കാർട്ടൂൺസിനെ പറ്റി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും കാണണം. ആ ഒരു വീഡിയോ നിങ്ങളെ നൊസ്റ്റാൾജിക്കിലേക്ക് കൊണ്ടുപോകും. ഈ ഒരു പരസ്യങ്ങൾ എനിക്ക് കേരള ടിവി ട്യൂൺസ് എന്ന ചാനലിൽ നിന്നാണ് കിട്ടിയത്. ഈ ചാനലിൽ ഗ്ലോറിയസ് ഹൗസിന്റെ എപ്പിസോഡ്സും ഉണ്ട്. കൊച്ചിടിയിലെ ഗ്ലോറിയസ് ഹൗസ് വെളുപ്പിന് 6:30 രാത്രിയിൽ 8 മുതൽ 9 വരെയും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പരസ്യം സൂപ്പർ ഡോഗിന്റെയാണ്. നമ്മൾ ഈ പരസ്യങ്ങൾ കണ്ടിട്ട് 10 മേലെയായി. രണ്ടാമത്തെ പരസ്യം ലിറ്റിൽ നിക്ക് എന്ന കാർട്ടൂണിന്റെയാണ്. കൂട്ടുകാരനെ നിങ്ങളുടെ ഗാംഗിലേക്ക് ചേർക്കാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങളോട് ചേർന്ന് കളിക്കാൻ ലിറ്റിൽ നിക്ക് എത്തുന്നു തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 3:30. അടുത്ത പരസ്യം ജോർജ് ഓഫ് ദി ജംഗിൾ ആണ്. ഒരു കാട്ടിലേക്ക് നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമാണോ? എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയണോ? അടുത്തതും സൂപ്പർ ഡോഗിന്റെ തന്നെ മറ്റൊരു പ്രൊമോയാണ്. ഈ ഒരു പ്രൊമോയായിരിക്കും നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടോ? ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഒരു സൂപ്പർ ഹീറോ ആയ ഒരു പെറ്റ് ഡോഗ് ഉണ്ടോ? നിങ്ങളുടെ സ്വന്തം പെറ്റ് ആകാൻ വരുന്നു ക്രിപ്റ്റോ ദി സൂപ്പർ ഡോഗ് തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 5:30. അടുത്തത് ലൂണി ട്യൂൺസിന്റെ പ്രൊമോയാണ്. ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ട് നടന്നാ മതി. ഇടയ്ക്ക് ഒരു വീഡിയോ കേൾക്കണ്ടേ? മുരുക പാർട്ടി കിടുവ. പള്ളിയും കഴിഞ്ഞ അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ള. അടുത്തത് സ്റ്റാറ്റിക് ഷോക്കിന്റെ പരസ്യമാണ്. ഇത് വളരെ റെയർ ആയ ഒരു കാർട്ടൂണാണ്. ആപത്തുകളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ വരുന്നു കൊച്ചി ടിവിയിൽ ഒരു സൂപ്പർ ഹീറോ സ്റ്റാറ്റിക് ഷോ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7:30. നിങ്ങളോട് കളിച്ച് രസിക്കാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു കൊച്ചി ടിവിയിലെ പുതിയ താരങ്ങൾ. ഇനി ഇത് നിങ്ങളുടെ ഏരിയ. അടുത്തത് പിങ്കി ആൻഡ് പെർക്കിയുടെ പരസ്യമാണ്. നമ്മുടെ കൊച്ചു ടിവിയിൽ അടുത്തത് ലിറ്റിൽ ബിയറിന്റെ പരസ്യമാണ്. നിങ്ങളുടെ കൊച്ചു ടിവി. ഒരു കരടിക്കുട്ടന്റെ കുസൃതി തരങ്ങളും കുറുമ്പുകളുമായി വരുന്നു ലിറ്റിൽ ബിയർ. രാവിലെ 9 ഉച്ചയ്ക്ക് 2:30 രാത്രി 7:00. അടുത്തത് സൂപ്പർ വൈയുടെ പരസ്യമാണ്. സൂപ്പർ റീഡേഴ്സ് എന്ന ഈ ടീമിന് എല്ലാ ചോദ്യങ്ങൾക്കും വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് അക്ഷരങ്ങളും വാക്കുകളും എളുപ്പം പഠിക്കാനുള്ള വിദ്യയും ഇവർ പറഞ്ഞു തരും. കാണൂ സൂപ്പർ വൈ
തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:30. അടുത്തത് അമ്മു അപ്പുവിന്റെ പരസ്യമാണ്. ഹായ് കൂട്ടുകാരെ, ഞാൻ അമ്മു, ഇവൻ അപ്പു. എല്ലാ കുടുംബത്തിലും എല്ലാം ഒപ്പിക്കുന്നത് ഞാനാട്ടോ. ഞങ്ങളോടൊപ്പം കളിക്കാൻ നിങ്ങൾ വരില്ലേ? ഇനിയുള്ള നാടുകൾ നമുക്ക് അടിച്ചു പൊളിക്കാം. ഞങ്ങളെ കാത്തിരിക്കലേ. അടുത്തത് ഗ്ലോറിയ സൗസിന്റെ പരസ്യമാണ്. ഇന്ന് നമ്മുടെ അയൽക്കാരെ എല്ലാം പോയി കണ്ട് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലൊന്ന്. എന്താ ഡാഡിയുടെ അഭിപ്രായം? കൊച്ചു ടി വി കൂട്ടുകാരുടെ സ്വന്തം ഗ്ലോറിയ ഇതാ തിരിച്ചെത്തുന്നു. ഗ്ലോറിയ, ഇനി നമുക്ക് കുറച്ച് സിനിമയുടെ പരസ്യം നോക്കാം. കൊച്ചു ടി വിയിലെ മുഴുവൻ പഴയകാല സിനിമകളെ പറ്റിയും കാർട്ടൂൺ സിനിമകളെ പറ്റിയും നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമകളുണ്ടെങ്കിലും കുറച്ച് സിനിമകളുടെ പ്രമോസ് മാത്രമേ യൂട്യൂബിലുള്ളൂ. ആദ്യത്തേത് ക്രോണിക്കൽസ് ഓഫ് നാർണിയയാണ്. ഇത് കൊച്ചു ടി വിയിൽ വന്നിട്ട് 12 വർഷമായി. നിങ്ങൾ ഒരുപാട് കാടുകളുടെ കഥ കേട്ടിട്ടുണ്ടാകും, പക്ഷേ ഈ നാർണിയ ദേശത്ത് നിങ്ങൾ ഒരുപാട് പുതിയ ജീവികളെ കാണാൻ പോവുകയാണ്. ഇത് ഒരു മാജിക്കൽ ലോകമാണ്. ഈ മാജിക്കൽ ലോകത്തേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു. കാണുക ക്രോണിക്കിൾസ് ഓഫ് നാർണിയ ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. അടുത്തത് എയർബഡ് ആണ്. ഇത് 2015 ടൈമിലാണ് വന്നത്. എല്ലാവരുടെ വീട്ടിലും ഒരു സ്വീറ്റ് പെറ്റ് ഉണ്ടാവില്ലേ? ദേ ഇവനെ പോലെ. ഹേയ് കിഡ്സ്, ഇത് നമുക്ക് അടിച്ചു പൊളിക്കുവാനുള്ള പാർട്ടി ടൈം. ഇവന്റെ കളിയും തമാശയും നിങ്ങൾക്ക് കാണണ്ടേ? എങ്കിൽ ഈ വരുന്ന ശനിയാഴ്ച രാവിലെ 8 മണിക്ക് കൊച്ചി ടി വിയിൽ എയർബഡ്. അടുത്തത് ഇങ്ക് ഹാർട്ട് ആണ്. പ്രതീക്ഷിക്കാത്ത നേരത്തിൽ പെട്ടെന്ന് ഒരു ചുഴലിക്കാറ്റ് വീശി അടിച്ചു. ഈ ജീവികളൊക്കെ എവിടെ നിന്ന് വന്നു? എല്ലാം കഥ പുസ്തകത്തിൽ നിന്ന് വന്നതാണ്. ഭയാനകമായ മാജിക് ബുക്കിന്റെ കഥയുമായി എത്തുന്നു ഇങ്ക് ഹാർട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്. ഇത് 14 ടൈമിലാണ് വന്നത്. അടുത്തത് ടെർമിനേറ്റർ ആണ്. ഇത് വന്നിട്ട് 12 വർഷമായി. എന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. ഒരു തരത്തിലുള്ള വേദനയും എന്നെ യാതൊരു വിധത്തിലും ബാധിക്കില്ല. ജോൺ മോനെ വിളിച്ചു മറക്കാതെ മാറി നിൽക്കേ. ഈ വൃദ്ധം ഒക്കെ ശരിയാവോ? ശരിയാവും. അടുത്തത് സ്മർഫ് ആണ്. ഇത് 15 ടൈമിലാണ് വന്നത്. നമ്മുടെ കുടുംബത്തിലെ പുതിയ അംഗങ്ങൾ കൂട്ടുകാരെ, ഇതാണ് മെക്സി. അടുത്തത് സ്കൈ ഹൈ ആണ്. ഇത് പലതവണ വന്നിട്ടുണ്ട്. ചെറുപ്പത്തിൽ എന്നെ ഒരു സൂപ്പർ ഹീറോ ആക്കി മാറ്റിയ സ്കൈ ഹൈ സ്കൂളിലേക്ക് നീ ഇപ്പോൾ പഠിക്കാൻ പോകുന്നു. വെൽക്കം ടു സ്കൈ ഹൈ. അച്ഛനെ പോലെ മകനും അപാര ശക്തിയുണ്ട്. അടുത്തത് അവഞ്ചേഴ്സ് ആണ്. ഇതും ഒരു തവണ മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് നമ്മൾ കൊച്ചു ടി വിയിൽ കണ്ടിട്ട് 12 വർഷങ്ങളായി. അത് മാത്രമല്ല, ഈ പോർട്ടർ ഒരുപാട് നേരം തുറന്നു വെക്കണമെങ്കിൽ ഹിരീടം തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമുണ്ട്. സോ
ഈ സ്ക്രീൻ ഓപ്പൺ ചെയ്യൂ. അടുത്തത് കാൻസർ ആൻഡ് ഡോക്ടർ ആണ്. ഇത് 16 ടൈം വരെ ഉണ്ടായിരുന്നു. കൊച്ചു തിയേറ്റർ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 11 മണിക്ക്. വണ്ടിയെ തട്ടിക്കൊണ്ടുപോയി. സൂപ്പർ ഹിറ്റ് ഹോളിവുഡ് ചലച്ചിത്രം കാറ്റ്സ് ആൻഡ് ഡോഗ്സ് നാളെ രാവിലെ 11 മണിക്ക്. അടുത്തത് ഹാരി പോട്ടർ ആണ്. ഹാരി പോട്ടറിന്റെ മുഴുവൻ സിനിമകളും 2014 ടൈമിൽ ഒരാഴ്ച അടിപ്പിച്ച് കൊച്ചു ടിവിയിൽ ഓരോ സിനിമ വീതം ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരിക്കലും വന്നിട്ടില്ല. പ്ലാറ്റ്ഫോം 9:30 വിട്ടിത്തരം. ഇതിൽ എന്തോ തെറ്റുണ്ട്. ഇതിൽ പ്ലാറ്റ്ഫോം 9:30 അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. അടുത്തത് ഓപ്പൺ സീസൺ 3 ആണ്. ഇത് 16 ടൈമിലാണ് വന്നത്. ഹലോ കിടികളെ, എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട് ട്ടാ. കണ്ണടക്കിൻ, ഈ വാക്കുകൾ കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരണേ? അത്ഭുതം, അതിശയം, അതോ അടിപൊളിയോ? അടുത്തത് ഹോം അലോൺ ആണ്. ഇതും തുടക്കകാലങ്ങളിൽ പലതവണ വന്നിട്ടുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ തിരക്ക് പിടിച്ച പരിപാടി നടത്തുന്നത് എന്താന്ന് അറിയാൻ പാട്. അലാറം കറക്റ്റായിട്ട് വെക്കാൻ പാടില്ലേ? ആ ശരി ശരി, ടിക്കറ്റ് അവിടെയില്ല. അടുത്തത് ജുമാഞ്ചി ആണ്. ഇതും പലതവണ വന്നിട്ടുണ്ട്. ഈ വിചിത്ര ഗെയിം കളിക്കുന്ന രണ്ട് പേരിൽ ഒരാൾ ജുമാഞ്ചി എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ കളി അവസാനിപ്പിക്കാനാവൂ. ജൂലി, അടുക്കളയിലെ കുരങ്ങളെല്ലാം പോയി. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക പ്രമോസും നമ്മൾ കാണിച്ചു. ഇനിയും ഒരുപാട് സിനിമകളുണ്ടെങ്കിലും ഇതിന്റെ ഒന്നും പ്രമോസ് ലഭ്യമല്ല.